അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ലിബീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെമ്മീൻ കൊണ്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത്. ടേസ്റ്റി ഫ്രൈഡ് റൈസാണ്. അതിനായി ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റ് ആണ് ബ്രാൻഡ്. നമുക്കതൊന്ന് 1.5 മണിക്കൂറൊന്ന് വെള്ളമൊഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 250 ഗ്രാം ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ഫ്രൈഡ് റൈസ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം സവാള, പിന്നെ കഷ്ണം ക്യാബേജ്, 2 ക്യാരറ്റ്, 1 കഷ്ണം ക്യാപ്സിക്കം, 2-3 ബീൻസും കൂടി ഞാൻ നല്ലപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ നല്ലപോലെ ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമുക്കൊന്ന് തിളച്ച് വന്നാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് റൈസ് ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മൾ നല്ലപോലെ സോക്ക് ചെയ്ത് വെച്ചതിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ അരി കടിക്കാത്തൊരു പാകത്തിൽ വേണം അരി വേവിച്ചെടുക്കാൻ. നടിച്ച് വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഓട്ടപാത്രത്തിലേക്ക് വെള്ളം വാർന്നു പോകാനൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം വെച്ച് നമുക്കൊരു കുറച്ച് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ സാധാരണ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്നത്. ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഒന്ന് ഈ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കണം. ഞാനൊരു 3 എഗ്ഗ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത്, ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നമുക്ക് എഗ്ഗ് ഒന്ന് ചിക്കിയെടുക്കണം. എഗ്ഗ് ചിക്കിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സോയാ സോസ് ഉണ്ടെങ്കിൽ ആ ഫ്രൈഡ് റൈസിൻ്റെ ഒരു അതേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കാം.
നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഞാൻ അതിൽ ടീസ്പൂണും കൂടി സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീനും കൂടി വന്നത് കൊണ്ട് ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഞാനൊരു 4-5 കാടമുട്ടയും കൂടി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.